ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനെ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്കെന്റെ സ്നേഹം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും ലോക അവസാനത്തെ കുറിച്ചും വിശ്വാസികളുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. യേശു വരുമെന്ന് പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു, അവസാനിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്ന ഭാവം നമ്മളിപ്പോൾ വായിച്ചു മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും യേശുവിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അതായത് യേശു പറഞ്ഞ ഒരു പ്രവചന വാക്യം പോലെ ഇത് ഉൾക്കൊള്ളേണ്ടതാണ്. അന്ത്യകാലഘട്ടത്തിൽ വിശ്വാസികളെ തെറ്റിച്ചു കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാമെന്നാണ് ആദ്യം യേശു മറുപടി പറയുന്നത്. തുറന്നു വായിക്കാം. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ ഒന്നാമത്തെ അടയാളം എന്താണ്? ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. തെറ്റിക്കുന്ന ആരെയാണ്? വളരെ വിശ്വാസത്തിലിരിക്കുന്നവരെ പോലും തെറ്റിച്ച് കളയുമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത്തെ അടയാളമായി പറയുന്നത് വായിക്കാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല. യുദ്ധങ്ങളും യുദ്ധസ്തുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല. മൂന്നാമത്തെ അടയാളമായി പറഞ്ഞത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം മാത്രമേ. നാലാമത്തെ അടയാളമായി പറഞ്ഞത് വായിക്കാം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അഞ്ചാമത്തെ അടയാളമായി പറയുന്നത് കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകർ വന്ന് അനേക വിശ്വാസികളെ തെറ്റിച്ച് കളയും. ദൈവത്തിന്റെ സ്തോത്രം. ആറാമത്തെ അടയാളമായി പറയുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അധർമ്മം വിശ്വാസികളുടെ ഇടയിൽ പെരുകുന്നത് കൊണ്ട് അനേകരുടെ വിശ്വാസം തണുത്തുപോകും. വിശ്വാസം ഇല്ലാതായി തീരും. ഏഴാമത്തെ അടയാളമായി പറയുന്നത് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ദൈവത്തിന് മഹത്വം. എട്ടാമത്തെ അടയാളമായി പറയുന്നത് എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ എട്ട് അടയാളങ്ങൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം യേശു ഒരു ഉപമ കൂടെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 24-ാം അധ്യായത്തിന്റെ തന്നെ 32-ാം വാക്യം വായിക്കാം. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് അതിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഒരു ഒരു പ്രവണത എന്തുണ്ട്? പാറ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉടനെ ക്രിസ്തു എന്ന് ചിന്തിക്കും. അതി എന്ന് കേൾക്കുമ്പോൾ തന്നെ
യഹൂദൻ എന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെ യേശു അത്തിയെ നോക്കി പഠിപ്പിന് യഹൂദനെ നോക്കി പഠിക്കാൻ പറഞ്ഞല്ല ദൈവത്തിന്റെ സ്തോത്രം. വ്യാജമായി പഠിപ്പിക്കുന്നവരാണ് ഇവിടെ അത്തിയുടെ സ്ഥാനത്ത് യഹൂദനെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വിശ്വാസികളെ തെറ്റിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നിങ്ങൾ ദൈവിക പരിജ്ഞാനത്തോടുകൂടെ തിരുവചനം വായിച്ച് ദൈവാത്മാവിനൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ കഴിയും. യേശു ഭൂമ പറഞ്ഞത് യഥാർത്ഥ അത്തിയെ നോക്കി പഠിപ്പിപ്പിൻ. തുറന്നു വായിക്കാം. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അതായത് ആ പ്രദേശത്തിലെ അത്തി അതിന് കൊമ്പ് തളർക്കുകയും കൊമ്പ് ഇളതാകുകയും ഇല തളർക്കുകയും ചെയ്യുമ്പോൾ ആ നാട്ടിലെ ആളുകൾ പറയുന്നത് വേനൽ അടുത്തു എന്നാണ്. അത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്തോത്രം. അല്ലാതെ യഹൂദനെ നോക്കി പഠിക്കാനോ ഈ അത്തി യഹൂദനാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമൂടെ ഇല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചു പോയാൽ യഥാർത്ഥ സത്യത്തെ മറിച്ചു കളയുകയാണ് ദൈവത്തിന്റെ സ്തോത്രം. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. വായിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ അതായത് അത്തിയെ നോക്കി നിങ്ങൾ ഒരു കാര്യം ഗ്രഹിക്കുക. എന്താണ് കൊമ്പ് ഇളതായിത്തീരുമ്പോൾ ഇല തളർത്തു വരുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ എന്നാൽ മേൽപ്പറഞ്ഞ എട്ട് അടയാളങ്ങൾ കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൾ തന്നെ എന്ന് അറിയുകയും ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. അപ്പോൾ അത്തിയെ നോക്കുമ്പോൾ അത്തിയുടെ കൊമ്പ് ഇളതായിത്തീരുന്നു, ഇലകൾ തളർത്തു വരുന്നു, അതുകൊണ്ട് വേനലടുത്തു എന്ന് നമ്മൾ അത്തിയെ നോക്കി ഗ്രഹിക്കുന്നത് പോലെ ഈ എട്ടടയാളങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ഗ്രഹിക്കുമ്പോൾ യേശുവിന്റെ വരവ് അടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 31-ാം വാക്യം വായിക്കാം. അധ്യായത്തിന്റെ അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവന്റെ മൃഗന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. നമ്മൾ നേരത്തെ കേട്ട വചനങ്ങളിൽ നിന്നും ഉപമകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഒരു കൊയ്ത്തുകാലമുണ്ട്. ആ കൊയ്ത്തുകാലത്തിൽ യജമാനൻ ദൈവം ദൂതന്മാരെ അയച്ച് ഭൂമിയിലെ നാല് ദിക്കിൽ നിന്നും ദൈവത്തിന്റെ ഗോതമ്പ് മണികളായിരിക്കുന്ന ഭക്തന്മാരെ വൃതന്മാരെ കൂട്ടിച്ചേർച്ച. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ും 15-ും വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് യോഹന്നാന് കൊടുക്കുന്ന ദർശനത്തിൽ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട ദർശനത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. വായിക്കാം. പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരു മനുഷ്യൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതായിട്ട് കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു മേഘത്തിന്മേലിരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ കയ്യിലിരിക്കുന്ന അരിവാൾ അയച്ചു കൊടുക്കുക ഭൂമിയിലെ വിളവ് ഉണങ്ങിയിരിക്കുന്നു എന്ന് വിളിച്ചു അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്തു നടന്നു. നേരത്തെ കേട്ട വചനങ്ങളെ ഉള്ളിൽ കൊണ്ടുവരിക. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. ആ വചനങ്ങളെ നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഈ സസ്യങ്ങളെ ചേർത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.